ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസമല്ല 6 ദിവസമായി ഞാൻ വീഡിയോസ് ഇട്ടിട്ട്, അതായത് ഫുൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ, വെമ്പടിക്ക് പോകാണ്ട് പിന്നെ മട്ടന്നൂർ ടൗണിൽ പോകാണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പണികളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം വെമ്പടി പോയി. വെമ്പടിയിൽ ഞങ്ങൾ പോകുന്നത് എവിടത്തേക്കാന്ന് വെച്ചാൽ ബാങ്കിലേക്കാണ്. അപ്പോൾ വെമ്പടി ബാങ്കിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്, അപ്പോൾ തിബിയാണ്, പിന്നെ അതുകൂടാണ് മദ്രസയും കൂടിയാണ്. അപ്പോൾ അത് രണ്ടും കൂടിയാണ് ഉള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി പോവാണ്. എന്താ പറയുക, കോളാരി ബാങ്കിലേക്കാണ്. അപ്പോൾ അങ്ങനെ നമ്മളവിടെ പോയി. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്ത് കുറച്ച് ചോദിക്കലൊക്കെ ചെയ്ത് നമ്മൾ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ അവിടെ തന്നെയുള്ള ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. റിയാസ്കിയും കുട്ടികളും അവിടെയായിരുന്നു ഉള്ളത്. നമ്മൾ ബാങ്കിൽ പോയി വരുമ്പോഴേക്ക് അപ്പോൾ അവിടെ കയറിയിട്ട് കുറേ ഡ്രസ്സൊക്കെ നോക്കി, ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് നമ്മൾ പോയേ. അപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടുന്ന് 2 ടോപ്പ് വാങ്ങി. പിന്നെ റിയാസ്ക്ക് എന്തൊക്കെയോ കുട്ടികൾക്കൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് റിയാസ്കാക്ക് ഷർട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി. നല്ല വില കുറവുണ്ടായിരുന്നേ. അപ്പോൾ നമ്മളങ്ങനെ, ഞാൻ എന്ത് ചെയ്തു, 2 ടോപ്പ് മാത്രം വീട്ടിൽ നിന്ന് ഇടാൻ പറ്റിയ 2 ടോപ്പ് വാങ്ങി. നല്ല വില കുറവിനുണ്ടായിരുന്നു. ഇപ്പോൾ റിയാസ്ക് അതാ ഈ ഒരു ഷർട്ടും ഈ ഒരു ഷർട്ടൊക്കെ നോക്കി. ഇതാ ഈ ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കളർ ഷർട്ട്, എന്താ പറയുക, സ്കൈ ബ്ലൂ കളർ ഷർട്ട് റിയാസ്കാക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വാങ്ങിയിട്ടില്ല. നോക്കിയിട്ട് എന്താ പറയുക, അങ്ങനെ വാങ്ങണോ വാങ്ങണ്ടേന്ന് നോക്കിയിട്ട് പിന്നെ വാങ്ങിയിട്ടില്ല. പിന്നെ നമ്മൾ നേരെ പോയത് മട്ടന്നൂരേക്കാണ്, പാലോട്ടളിക്കേക്കാണ്. അപ്പോൾ പാലോട്ടളിക്ക് പോകുന്നത് വെച്ചാൽ, ആയിഷുവിന് നല്ല പല്ലുവേദനയുണ്ട്. 1 മാസമായിട്ടായി പറയുന്നു പല്ലുവേദന. എന്നിട്ട് നമ്മളിങ്ങനെ കാണിച്ചപ്പോൾ ഗുളിക തന്നു മാറിയതായിരുന്നു. ഇപ്പോൾ ആദ്യം എന്താ പറയുക, ആദ്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരാഴ്ചയായിട്ടുണ്ട് ആദ്യം പറയുന്നു പല്ലുവേദന. പിന്നെ നമ്മളങ്ങ് കാണിക്കാമെന്ന് ചോദിച്ചു. ഇപ്പോൾ ഈ ഒരു വീട്, വലിയ വീട്, നമ്മളെ പാലോട്ടളിക്ക് പോകുന്നിടത്ത് വരുന്നതാണ്. അപ്പോൾ വെറുതെ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ നമ്മളിതേ നേരെ നമ്മളെ പല്ലിൻ്റെ ഡോക്ടറെ അടുത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ സ്ഥിരം ഞാൻ പോക്കുണ്ടാവില്ലോ, ഞാൻ കുറേ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ, ആ ഡോക്ടറെ അടുത്താണ്. അപ്പോൾ ആയുഷ് നല്ല കരച്ചിലാണ്. ഇന്ന് എന്താണെന്നറിയില്ല, ഇന്നലെ രാത്രിക്ക് ഒരു പൊടി ഉറങ്ങിയിട്ടില്ല. മിന്നാന്നൊക്കെ പല്ല് തേച്ചപ്പോൾ വേദന മാറിയിട്ടുണ്ടായിരുന്നു, ഇന്നലെ തീരെ ഉറങ്ങിയില്ല. അതുപോലെ തന്നെ പകലും നല്ല കരച്ചിലായിരുന്നു. ഇതാ ഇങ്ങനെ ഇരുന്നിട്ട് കരയുന്നുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അടക്കാനേ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വെറുതെ ഒന്ന് നോക്കി അടക്കാൻ പറ്റുമോ അതോ വിടുമോ എന്നുള്ളത് അറിയില്ലല്ലോ. അവളാണെങ്കിൽ ഭയങ്കര കരച്ചൽ തുടങ്ങാൻ നോക്കുന്നുണ്ടായിരുന്നു. അവിടെ കടത്തിയപ്പോൾ തന്നെ എന്നിട്ട് ഡോക്ടർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീമൊക്കെ വാങ്ങിത്തരാം കരിയർ എന്നെല്ലാം പറഞ്ഞിട്ട് ഓരോന്ന് ഇങ്ങനെ ഇതാക്കുകയാണ്. അപ്പോൾ ഇവളിങ്ങനെ മൂളിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഡോക്ടർ ഇങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ പഴുപ്പ്, ചെറിയ പഴുപ്പിൻ്റെ വേദനയുണ്ട്. അതുകൊണ്ടാണ് ഈ പല്ലുവേദന എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി എന്തായാലും അടച്ചാലേ ശരിയാവും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ അടക്കാനുള്ള പരിപാടിയൊക്കെ നോക്കി ഇങ്ങനെ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കരച്ചിലായിരുന്നു. പിന്നെ നമ്മൾ പല്ലൊക്കെ അടച്ചിട്ട് വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട്. പാലോട്ടടയ്ക്ക് സ്കൂൾ വിടുന്ന സമയമായിട്ടുണ്ട്, 4 മണി 4:30 ആ സമയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫുള്ള് ബ്ലോക്കായി. എന്താ, അവിടെ കുറച്ച് സമയം ബ്ലോക്കായിട്ട് നിന്നു. പിന്നെ നമ്മൾ നേരെ ടൗണിലേക്ക് പോയി. നേരെ ടൗണിൽ പോയിട്ട് എന്താ പറയുക, ആയിഷുവിൻ്റെ മരുന്നൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഇതാ നമ്മളെ അന്ന് പോയ എന്താ ആപ്പ് സ്റ്റോറില്ലേ, അതാ ഈ ആപ്പ് സ്റ്റോറാണ്. ഈ ആപ്പിളിൻ്റെ ചിഹ്നം ഉണ്ടായില്ലേ, അത് ആപ്പ് സ്റ്റോറാണ്. നമ്മളന്ന് രാത്രിക്ക് പോയ സ്റ്റോറും. അപ്പോൾ റിയാസ്ക്ക് ഇവിടെ മരുന്ന് വാങ്ങാൻ വേണ്ടി കയറിയിട്ടുള്ള നീതിയിൽ. അപ്പോൾ അങ്ങനെ നീതിയിലെ മരുന്നൊക്കെ വാങ്ങിയിട്ട് നേരെ മീനൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി. അപ്പോൾ മീൻ വാങ്ങിയിട്ട് ചോറൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്നും കഴിക്കാൻ നിന്നിട്ടില്ല, വീട്ടിൽ പോയിട്ട് ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയും കൂടി ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് നേരെ വീട്ടിൽ പോയിട്ട് നല്ല അടിപൊളി മീനൊക്കെ പൊരിച്ച് അടിപൊളി വറവൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് നല്ല അടിപൊളി ചോറൊക്കെ കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. അപ്പോൾ കാണാം, വേറെ എന്താ പറയുക, വേറെ പുതിയൊരു വീഡിയോ ആയി വരാം. അതുവരേക്കും ബൈ, സപ്പോർട്ട് ചെയ്യണേ, ബൈ.